ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി സ്റ്റാർട്ടർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതെന്താണെന്ന് ആദ്യമേ പറയാം മൊസറല്ല ചീസ് സ്റ്റിക്സ് ഇതിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം മൊസറല്ല ചീസാണ് കാരണം ഇത് മൊസറല്ല ചീസ് സ്റ്റിക്സ് ആണ് ഇതെനിക്ക് ലുലു എന്ന് കിട്ടിയ മൊസറല്ല ചീസ് ബാർ ആണ് അൺസോൾട്ടഡ് ഇതിൽ നിന്ന് ഏകദേശം ഒരു 10 ചീസ് സ്റ്റിക്സോളം കിട്ടും ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 300 grams ഉണ്ട് ഈ ഒരൊറ്റ ബാർ പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് മൈദ കട്ടയെല്ലാം കളഞ്ഞ് ഒരു പ്ലേറ്റിലാക്കി ഇങ്ങനെ വെക്കാം 2 മുട്ട ബ്രെഡ് ക്രംസ് പിന്നെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇനി നമുക്ക് കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ ഇടണം ഇതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള ഒരു ബാർ ചീസ് സ്റ്റിക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് രണ്ടാക്കാം അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് പാകമാണ് ചീസ് സ്റ്റിക്സിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതിപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഞാനൊരു 1/2 teaspoon ടു 1/2 teaspoon ഉപ്പ് കൂടെ ആഡ് ചെയ്ത് വെച്ചു പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസ് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനം പെപ്പറാണ് പെപ്പറും ഒരു കുറച്ച് ഉപ്പും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കണം പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ മുഴുവൻ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ചേർത്തിട്ടില്ല കാരണം മുഴുവൻ ചേർത്ത് വെച്ചാൽ നമ്മൾ എഗ്ഗും ഇതും കൂടെ എല്ലാം വരുമ്പോഴത്തേനും കട്ട പിടിച്ചു പോകും പെട്ടെന്ന് അപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിരിക്കും ഈ പാത്രത്തിലേക്ക് ചേർത്ത് പിന്നെ നമുക്കൊരു ചീസ് സ്റ്റിക്ക് എടുക്കാം ഇത് ഇതുപോലെ മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കാം മൈദ മൊത്തമാവണം എന്നിട്ട് ഇതിനകത്തുള്ള എക്സസ് എല്ലാം ഇങ്ങനെ ഒന്ന് തട്ടി കളയാം ഇനി ഇത് നമുക്ക് എഗ്ഗിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് റോൾ ചെയ്തെടുക്കാം ഒന്നും കൂടെ ഇതെടുത്ത് ഈ എഗ്ഗിലൊന്നും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാ ചീസ് സ്റ്റിക്സും റോൾ ചെയ്യാം എന്നിട്ട് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെക്കണം ഇത് വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരുപാട് അടുപ്പിച്ച് വെക്കരുത് ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്രിസ് ക്രോസ് ആയിട്ടും കൂടെ വെക്കാൻ പോവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇത് തണുപ്പ് പോകാനൊന്നും വെക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുമോ അതുപോലെ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത് ഇനി അടച്ച് വെച്ച് ഒരു 12 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം ഇൻ കേസ് നിങ്ങൾക്ക് 12 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 6 മണിക്കൂറെങ്കിലും മിനിമം ഇത് ഫ്രീസ് ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ വറക്കുന്ന സമയത്ത് ഈ ചീസ് എല്ലാം കൂടെ പൊട്ടി പുറത്തു വരികയും ചെയ്യും ഇത് കറക്റ്റായിട്ട് നമുക്ക് വറക്കാനും പറ്റില്ല അപ്പം ഇനി ഇത് 12 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല കാരണം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വറക്കുമ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ചീസ് സ്റ്റിക്സ് ഇതെല്ലാം വറക്കുമ്പോൾ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഏതർ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്തേക്കും നമുക്ക് ചീസ് സ്റ്റിക്സ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞു ഇനി ചൂടായതിന് ശേഷം നമുക്ക് ഈ ചീസ് സ്റ്റിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒത്തിരി നേരമൊന്നും വേണ്ട ഒരു 2-3 മിനിറ്റ്സിൽ തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും ഇത് ഫ്ലെയിം കുറച്ചിടുക അങ്ങനൊന്നും ചെയ്യണ്ട നോക്കുക ഇത് ബ്രൗൺ ആയി വരുന്നതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇച്ചിരി ബാറ്റർ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി വരും ഇനി ഇത് ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കണം അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചീസ് സ്റ്റിക്സ് റെഡിയായി കഴിഞ്ഞു ഇത് ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കണം ഒത്തിരി നേരം വെക്കാനൊന്നും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചീസ് കട്ട് ചെയ്തിരിക്കും അപ്പം ഞാൻ നിങ്ങളോട് എന്തുകൊണ്ടാണ് ചൂടോടെ കഴിക്കുന്നതെന്ന് പറയാനുള്ള റീസൺ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒടിക്കുകയാണെങ്കിൽ ഇങ്ങനെന്തോ ചീസ് ഇങ്ങനെ ചീസ് ഒഴുകി വരും അപ്പോൾ എല്ലാവർക്കും ഈക്വലി ഇഷ്ടപ്പെടുന്ന ഒരു ചീസ് ലവേഴ്സിന് എസ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കിടലം ഹാപ്പി ഈറ്റിംഗ്